നമസ്കാരം. അമൃതാണ്. മീ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തിനകത്ത് മൂന്നാമത്തെ ബാൻഡാണ്. ഇതിൻ്റെ ഈ ലൂപ്പാണ് പെട്ടെന്ന് പൊട്ടിപ്പോണം. ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേങ്കിലും ഇതിനൊരു പ്രതിവിധി, നമ്മളേതാണ്ട് ഒരു 3500 ഇപ്പോൾ ഇതിന് 3500 കോസ്റ്റ് ഉണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഏതാണ്ട് 4500 ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് 4000 ഇത്രയും പൈസ മുടക്കി നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെയൊക്കെ ക്വാളിറ്റിയിൽ വരും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും തിന്നായതുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഈ 4000 മുടക്കിയിട്ട് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഇത്രയും കോസ്റ്റ് അടിച്ചിട്ടില്ല. കോസ്റ്റ് അടിച്ചിട്ടില്ല. ഓക്കെ, എനിക്കിതിപ്പോൾ 400 രൂപയായി. അതായത് 399. നമുക്കത് അൺപാക്ക് ചെയ്യാം. കുറച്ചും കൂടെയൊക്കെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഒരു 500 or 600 ആ ഒരു റേഞ്ചിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ട് പൊട്ടാത്ത തരത്തിലുള്ളൊരു ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് ഇറക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ആകുന്നതിനകത്ത് ഇത് മൂന്നാമത്തെ ബാൻഡാണ്. അപ്പോൾ ഏതാണ്ട് 1500 അടുപ്പിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 1500 അല്ല, 1200 അടുപ്പിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ, ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യും, എപ്പോഴും വെയർ ചെയ്തേക്കും. അപ്പോൾ എന്നാലും അങ്ങനെ യൂസ് ചെയ്താലും പിന്നെ ഡിസ്പ്ലേയിലൊക്കെ കുറച്ച് സ്ക്രാച്ച് വന്നു. അതൊരു 1 ഇയർ ആവുന്നതിന് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിത്തരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് നമ്മുടെ ഫിസിക്കൽ ഡാമേജ് ആണ്, അതുകൊണ്ട് തന്നെ അവരത് കൺസിഡർ ചെയ്യത്തില്ല. ഇടാനൊക്കെ ഭയങ്കര എളുപ്പം. നേരത്തേക്ക് ഇതിൻ്റെ ഈ ഒരു റിംഗ് ആയിരുന്നു പൊട്ടുമായിരുന്നു, കാരണം ഇതിൽ നിന്ന് ഇളക്കിയിട്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല, ഇതിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ റിംഗ് പൊട്ടുന്നത് വളരെ കുറവാണ്. ഇതിൻ്റെ ഈ ഹോൾസൊക്കെ പൊട്ടിപ്പോയി, ഈ ലൂപ്പും പൊട്ടിപ്പോയി. ഞാൻ കാണിക്കാം എന്താ സംഭവിച്ചത്. അതുപോലെ ഇതിൻ്റെ ഹോൾസൊക്കെ വിയർത്തിട്ടായിരിക്കാം. ഇത് മീനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ അല്ല, കുറച്ച് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ചിലവും കൂടെ, അതായത് നമ്മൾ ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 6 മന്ത്സൊക്കെ കൂടുമ്പോൾ ഒരു സർവീസ് ഉണ്ടല്ലോ. ഇന്നോവ പോലുള്ള വലിയ വണ്ടിക്കൊക്കെ ആണ്ട് ഒരു 10,000 rupees കോസ്റ്റ് ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് സർവീസ് കോസ്റ്റായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു 3500 അല്ലെങ്കിൽ ഒരു 4000 സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കൊരു 3 months or 4 months നമ്മൾ ഈ സാധനം കൂടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, എപ്പോഴും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ്, ആ ഒരു കാര്യത്തിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. നമ്മുടെ വിയർപ്പും എല്ലാം പറ്റിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ പൊട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് റെഡ്മിയുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.